നമസ്കാരം. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് കിച്ചടിയാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ, ഇത് പച്ചരി, ഒരു ഗ്ലാസ് പച്ചരി. ഈ ഒരു ഗ്ലാസ്സിനാണ് ഞാൻ അരി എടുത്തിട്ടുള്ളത്. ഇത് മുക്കാൽ ഗ്ലാസ് പരിപ്പ്, ചെറുപയർ പരിപ്പ്, നെയ്. ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. നോർത്ത് ഇന്ത്യൻസ് തൈര് ഒഴിച്ചിട്ടാണ് ഇത് കഴിക്കുന്നത്. ഉപ്പ് വേണം. താളിക്കാൻ വേണ്ടുന്നത് കുരുമുളക്, ജീരകം, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, സവാള, ഇത് അതിലിടാൻ വേണ്ടിയാണ്. മല്ലിയില, പിന്നെ വെള്ളം, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം പരിപ്പൊന്ന് നമുക്ക് വറുത്തെടുക്കണം. ചെറുതായിട്ട് വറുത്താൽ മതി, അധികം മൂക്കേണ്ട ആവശ്യമില്ല. ചെറുപയർ പരിപ്പ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. ഇത് കഴുകി വെച്ച ഒരു ഗ്ലാസ് പച്ചരിയാണ്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചരിക്ക് കുറച്ച് വേവുണ്ടാകും, അതുകൊണ്ട് രണ്ട് വിസിൽ വരേണ്ടി വരും. ആവി വന്നതിന് ശേഷം വിസിലിട്ട് കൊടുക്കാം. കുക്കറിന് ആവി വന്നിട്ടുണ്ട്, ഇനി വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഒരു വിസിൽ വന്നു, ഇനി ഒന്നും കൂടി താഴ്ത്തി വെച്ച് ഒന്നും കൂടി വന്നതിന് ശേഷം ഓഫ് ചെയ്യാം. രണ്ട് വിസിൽ വന്നു, ഓഫ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രഷർ പോയതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. കുക്കറിൻ്റെ പ്രഷർ പോയിട്ടുണ്ട്, ഇനി തുറന്നു നോക്കാം. പരിപ്പ് അരിയെല്ലാം വെന്തിട്ടുണ്ട്. ഞാനിത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇതിന് തേങ്ങാപ്പാൽ ഒഴിക്കണമെന്ന് നിർബന്ധമില്ല. ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ തേങ്ങയുടെ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് അരമുറി തേങ്ങയുടെ പാലാണ്. കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളക്കാൻ വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിൽ താളിക്കേണ്ട സാധനം റെഡിയാക്കിയെടുക്കാം. ഒരു പാൻ വെച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാം.
ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉള്ളി ഇട്ട് കൊടുക്കാം. കുരുമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഉള്ളി ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിനെ കിച്ചടിയിലേക്ക്, കിച്ചടി നല്ലപോലെ തിളച്ചു, ഇതിലേക്ക് ചേർക്കാം. ഗ്യാസ് ഓഫാക്കി കിച്ചടി റെഡി ആയിട്ടുണ്ട്. ഇത് നോർത്ത് ഇന്ത്യൻസ് ഇതിലെ വെജിറ്റബിൾസ് എല്ലാം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനിതിൽ തേങ്ങാപ്പാല് ചേർത്തതുകൊണ്ട് ഇതിപ്പോൾ ഒരു സൗത്ത് ഇന്ത്യൻ പൊങ്കൽ ടൈപ്പായി. ഇത് കാരാ പൊങ്കൽ എന്നാണ് സൗത്ത് ഇന്ത്യൻസ് പറയുന്നത്. ഇത് ചെറിയ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ന്യൂട്രീഷ്യൻസ് ഫുഡാണ്. ഇത് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്നതാണ്. വളരെ വൈറ്റമിൻ ഉള്ളൊരു സാധനമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.